ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് കണ്ടിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ സിലബസ്, ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ, പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അതുപോലെ തന്നെ കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് കണ്ടിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്താലേ ക്ലാസ്സുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് നമ്മൾ 5/9/2024 എന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 1025 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് 2/25 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 1 ക്വസ്റ്റ്യൻ നോക്കാം. ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ഫേംസ് അപ്പോയിന്റഡ് അണ്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഷാൽ കംപ്ലീറ്റ് ഓഡിറ്റ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത് ആൻഡ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഷാൽ ഇഷ്യൂ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ടു ദ കൺസേൺഡ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം നിയമിച്ച ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റ് സ്ഥാപനങ്ങൾ ഡാഷ് കാലയളവിനുള്ളിൽ ഓഡിറ്റ് പൂർത്തിയാകും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പൂർത്തിയാക്കിയ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ലഭിച്ച തീയതി മുതൽ ഡാഷ് മാസങ്ങൾക്കകം സഹകരണ ഓഡിറ്റ് ഡയറക്ടർ ബന്ധപ്പെട്ട സൊസൈറ്റിക്ക് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് നൽകും. അപ്പോൾ ഏതാണ് അതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഓപ്ഷൻ എ 3-3, ഓപ്ഷൻ ബി 4-4, ഓപ്ഷൻ സി 3-4, ഓപ്ഷൻ ഡി 4-3. ഏതാണ് കറക്റ്റ് ആൻസർ? ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ഫേംസ് അപ്പോയിന്റഡ് അണ്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഷാൽ കംപ്ലീറ്റ് ഓഡിറ്റ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത് ആൻഡ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഷാൽ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ടു ദ കൺസേൺഡ് സൊസൈറ്റി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? 4-3, അതായത് ഓഡിറ്റർ ഓഡിറ്റ് ഫേംസ് അപ്പോയിന്റ് അണ്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഷാൽ കംപ്ലീറ്റ് ഓഡിറ്റ് വിത്തിൻ എ പീരീഡ് ഓഫ് 4 മന്ത്സ് ആൻഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 3 മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഷാൽ ഇഷ്യൂ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ടു ദ കൺസേൺഡ് സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദ ഓഡിറ്റർ കൺക്ലൂഡ്സ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ ബിസിനസ്, ദെൻ ഹി വിൽ ഇഷ്യൂ ഡാഷ് റിപ്പോർട്ട്. എന്ത് റിപ്പോർട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്? സാമ്പത്തിക പ്രസ്താവനകൾ സംസ്ഥാനത്തിന്റെ ശരിയായതും ന്യായവുമായ വീക്ഷണം നൽകുന്നുവെന്ന് ഓഡിറ്റർ നിഗമനം ചെയ്യുമ്പോൾ ബിസിനസിന്റെ കാര്യങ്ങൾ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യും. എന്താണ് ആ റിപ്പോർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓഡിറ്റർ ഇഷ്യൂ ചെയ്യുന്ന റിപ്പോർട്ട്? ഒന്നാലോചിച്ച് നോക്കിയേ, എന്താണ്? അൺക്വാളിഫൈഡ് റിപ്പോർട്ട് ആണ് അല്ലേ? ഹി വിൽ ഇഷ്യൂ അൺക്വാളിഫൈഡ് റിപ്പോർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ? 3 സ്റ്റേറ്റ്മെന്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതിന്റെ അകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ, ഇന്റേണൽ ചെക്ക് ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ കൺട്രോൾ. സെക്കൻഡ് വൺ, ഇന്റേണൽ കൺട്രോൾ ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ ചെക്ക്. തേർഡ് വൺ, ഇന്റേണൽ ഓഡിറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ കൺട്രോൾ. ഇതിന്റെ അകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്? ഒന്ന് ആലോചിച്ചു നോക്കി, ഏതൊക്കെയാണ്? ഒന്നാമത്തേതും മൂന്നാമത്തേതും ആണ് അല്ലേ. ഒന്നാമത്തേതാണ് ഇന്റേണൽ ചെക്ക് ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ കൺട്രോൾ. മൂന്നാമത്തേതാണ് ഇന്റേണൽ ഓഡിറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ കൺട്രോൾ. അടുത്ത ക്വസ്റ്റ്യൻ, എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ കോൾ ഫോർ എ ജനറൽ മീറ്റിംഗ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത് ഫ്രം ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് ഇയർ ആൻഡ് ദ മാക്സിമം പീരീഡ് ഓഫ് ഹോൾഡിംഗ് ജനറൽ മീറ്റിംഗ് മേ ബി എക്സ്റ്റെൻഡഡ് ബൈ ദ രജിസ്ട്രാർ ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് ഡാഷ് മന്ത്സ്. ഓരോ സഹകരണ സംഘവും ഡാഷ് കാലയളവിനുള്ളിൽ, അതായത് അക്കൗണ്ടിംഗ് വർഷാവസാനം മുതൽ ഡാഷ് കാലയളവിനുള്ളിൽ ഒരു പൊതുയോഗം വിളിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ കാലയളവും പൊതുയോഗം നടത്തുന്നത് രജിസ്ട്രാർക്ക് പരമാവധി കാലയളവിലേക്ക് നീട്ടാവുന്നതാണ്. അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അത് ഓരോന്നും ഓരോന്നിൻ്റെ കാലയളവ് എത്രയാണ് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കി. ആലോചിച്ചോ, നമുക്ക് നോക്കാം ഏതാണ് ശരി ഉത്തരമെന്ന്. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ കോൾ ഫോർ എ ജനറൽ മീറ്റിംഗ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 മന്ത്സ് ഫ്രം ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് ഇയർ ആൻഡ് ദ മാക്സിമം പീരീഡ് ഓഫ് ഹോൾഡിംഗ് ജനറൽ മീറ്റിംഗ് മേ ബി എക്സ്റ്റെൻഡഡ് ബൈ ദ രജിസ്ട്രാർ ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 3 മന്ത്സ്. അപ്പോൾ
ആറ് മൂന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്ഹോക്ക് കമ്മിറ്റി വിൽ ബി ഇൻ പവർ ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ തീയതി മുതൽ ഡാഷ് മാസത്തേക്കാണ് അഡ്ഹോക്ക് കമ്മിറ്റിക്ക് അധികാരത്തിൽ ഉണ്ടാകൂ. എത്ര മാസത്തേക്കാണ്? ഓപ്ഷൻ എ ഒന്ന്, ഓപ്ഷൻ ബി രണ്ട്, ഓപ്ഷൻ സി മൂന്ന്, ഓപ്ഷൻ ഡി ആറ്. അഡ്ഹോക്ക് കമ്മിറ്റി വിൽ ബി ഇൻ പവർ ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. എത്ര മാസമാണ്? 3 months from the date of registration. അടുത്ത question. As per the Kerala Cooperative Societies Third Amendment Bill 2022, the total individual members in the federal society shall not exceed -% of the total membership in the society. 2022 Kerala സഹകരണ സംഘങ്ങളുടെ മൂന്നാം ഭേദഗതി ബില്ല് പ്രകാരം ആകെ ഫെഡറൽ സൊസൈറ്റിയിലെ വ്യക്തിഗത അംഗങ്ങൾ -% കവിയാൻ പാടില്ല സമൂഹത്തിലെ മൊത്ത അംഗത്വത്തിനനുസരിച്ച്. എത്രയാണ്, എത്ര പെർസെൻറ്റേജ് ആണ്? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 10. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. 25% ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഇൻ ദ സൊസൈറ്റി. ആസ് പെർ ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 2022 തേർഡ് അമെൻമെന്റ് ബില്ല് 2022, ദ ടോട്ടൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഇൻ ദ ഫെഡറൽ സൊസൈറ്റി ഷാൽ നോട്ട് എക്സീഡ് 25% ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഇൻ ദ സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, the maximum age limit for seeking membership in youth cooperative societies in Kerala. Youth cooperative society ile angattam nedunnulla paramavadi paya paridhi Keralathile dash aanu. Ethrayaanu aarkengilum ariyavo? Sadharana chodikkarulla oru chodyamaanu alle. Edaanu ethrayaanu prayaparidhi? 45 aanu alle. The maximum age limit for seeking membership in youth cooperative society in Kerala is 45. Every cooperative society shall file returns within dash months of the closure of every financial year before the registrar. അതായത് എല്ലാ സാമ്പത്തിക വർഷവും രജിസ്ട്രാർ മുമ്പാകെ ഡാഷ് മാസങ്ങൾക്കുള്ളില് എല്ലാ സഹകരണ സംഘങ്ങളും റിട്ടേണുകൾ ഫയൽ ചെയ്യും. എത്ര മാസങ്ങൾക്കുള്ളിലാണ്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സാധാരണ ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. ഏതാണ് ശരി ഉത്തരം? 6 months ആണ് അല്ലേ. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ഫയൽ റിട്ടേൺ വിത്തിൻ 6 months ഓഫ് ദ ക്ലോഷ്യർ ഓഫ് എവറി ഫിനാൻഷ്യൽ ഇയർ ബിഫോർ ദ രജിസ്ട്രാർ. അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൻ -ഡാഷ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 deals with the enquiry and section -- of cooperative societies act 1969 deals with the inspection. ഇത് സെക്ഷനും റൂളും കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഇതിന് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ. 1969 സഹകരണ സംഘങ്ങളുടെ വകുപ്പ് -- പ്രകാരം അന്വേഷണങ്ങളും വിഭാഗവും അന്വേഷണ വിഭാഗവും കൈകാര്യം ചെയ്യുന്നു. ഏത് വകുപ്പ് പ്രകാരമാണ്? 1969 അടുത്ത് അതോട് ബന്ധം അതോട് ചേർന്ന് തന്നെയാണ് ആൻഡ് സെക്ഷൻ -- ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് -- ഇൻസ്പെക്ഷൻ. 1969 സഹകരണ സംഘങ്ങളുടെ -- പരിശോധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാണ് അപ്പോൾ, ഏതൊക്കെ സെക്ഷൻ ആണ്? ഒന്ന് ആലോചിച്ച് നോക്കി. അറിയാവോ നിങ്ങൾക്ക്? ഒന്ന് ആലോചിച്ച് ഉത്തരം കണ്ടുപിടിച്ചോ. ഏതൊക്കെയാണ്? 64 ഉം 65 ഉം അല്ലെ. സെക്ഷൻ 65(4) ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് എൻക്വയറി ആൻഡ് സെക്ഷൻ 65 ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് ഇൻസ്പെക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ കോമ്പീറ്റന്റ് അതോറിറ്റി ഫോർ അപ്പീൽ എഗനിസ്റ്റ് ആൻ ഓർഡർ പാസ്ഡ് ബൈ ലിക്വിഡേറ്റർ under section 73 of cooperative societies act 1969. അതായത് ഈ ലിക്വിഡേറ്റർ
പാസാക്കിയ ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്നതിനുള്ള ദ കോമ്പീറ്റന്റ് അതോറിറ്റി ഫോർ അപ്പീൽ എഗനിസ്റ്റ് ആൻ ഓർഡർ പാസ്ഡ് ബൈ ലിക്വിഡേറ്റർ അണ്ടർ സെക്ഷൻ 73 ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ലിക്വിഡേറ്റർ പാസാക്കിയ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനുള്ള യോഗ്യതയുള്ള അധികാരി ആരാണ്? 1969 സഹകരണ സംഘത്തിന്റെ നിയമത്തിന്റെ 73 വകുപ്പ് പ്രകാരം ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. കോമ്പീറ്റന്റ് ഗവൺമെന്റ് ട്രൈബ്യൂണൽ രജിസ്ട്രാർ സിവിൽ കോർട്ട്. ഏതാണ് ശരി ഉത്തരം? രജിസ്ട്രാർ ആണ് അല്ലെ? രജിസ്ട്രാർ. അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൻ ഡാഷ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് റിവിഷൻ ബിഫോർ ദ കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ. അതായത് 1969 കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ ഡാഷ് വകുപ്പ് സഹകരണ ട്രൈബ്യൂണൽ. ഏത് വകുപ്പാണ് സഹകരണ ട്രൈബ്യൂണൽ? ആലോചിച്ച് നോക്കി. ഓപ്ഷൻ എ 83, ഓപ്ഷൻ ബി 84, ഓപ്ഷൻ സി 85, ഓപ്ഷൻ ഡി 86. ഏതാണ്? 84 ആണ് അല്ലേ? സെക്ഷൻ 84 ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് ദ റിവിഷൻ ബിഫോർ ദ കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ദ സെയിൽ ഓഫീസർ കണ്ടക്ട്സ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി വിത്തൌട്ട് നോട്ടീസ് ഡാഷ് ഈസ് ദ കോമ്പീറ്റന്റ് അതോറിറ്റി ഫോർ അപ്പീൽ. അതായത് ഈ സെയിൽ ഓഫീസർ അറിയിപ്പ് കൂടാതെ ജംഗമ വസ്തുക്കൾ വിൽക്കുകയാണെങ്കിൽ ഡാഷ് അപ്പീലിനുള്ള യോഗ്യതയുള്ള അധികാരം ആർക്കാണ്? ആ ഡാഷ് ഈസ് ദ കോമ്പിറ്റന്റ് അതോറിറ്റി ഫോർ അപ്പീലിനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ സിവിൽ കോർട്ട്, ഓപ്ഷൻ ബി ട്രൈബ്യൂണൽ, ഓപ്ഷൻ സി ഗവൺമെന്റ്, ഓപ്ഷൻ ഡി രജിസ്ട്രാർ. ആർക്കാണ്? സിവിൽ കോർട്ടാണ് അല്ലെ? ഇഫ് ദ സെയിൽ ഓഫീസർ കണ്ടക്ട് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി വിത്തൌട്ട് നോട്ടീസ് സിവിൽ കോർട്ട് ഈസ് ദ കോമ്പിറ്റന്റ് അതോറിറ്റി ഫോർ അപ്പീൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എക്സ്പെൽഡ് ഫ്രം മെമ്പർഷിപ്പ് ഹു ഈസ് ദ കോമ്പിറ്റന്റ് അതോറിറ്റി ഫോർ അപ്പീൽ. അതായത് ഒരു സഹകരണ സംഘത്തിലെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയാൽ ആരാണ് യോഗ്യതയുള്ള അപ്പീൽ അധികാരി? ഓപ്ഷൻ എ കോമ്പിറ്റന്റ് ഗവൺമെന്റ്, ഓപ്ഷൻ ബി ട്രൈബ്യൂണൽ, ഓപ്ഷൻ സി രജിസ്ട്രാർ, ഓപ്ഷൻ ഡി സിവിൽ കോർട്ട്. ആരാണ്? ട്രൈബ്യൂണൽ ആണല്ലേ. ഇഫ് എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എക്സ്പെൽഡ് ഫ്രം മെമ്പർഷിപ്പ് ഹു ഈസ് ദ കോമ്പിറ്റന്റ് അതോറിറ്റി ഫോർ അപ്പീൽ? ട്രൈബ്യൂണൽ. അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൻ ഡാഷ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ്. 1969 കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ ഡാഷ് വകുപ്പും അറ്റാച്ച്മെന്റിന്റെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിധി ഏതാണ്? സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ എ 76, ഓപ്ഷൻ ബി 77, ഓപ്ഷൻ സി 78, ഓപ്ഷൻ ഡി 79. ഏതാണ് ശരി ഉത്തരം? 78 ആണ് അല്ലേ. സെക്ഷൻ എ 78 ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ കേരളാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എവറി സൊസൈറ്റി ഷാൽ ട്രാൻസ്ഫർ നോട്ട് ലെസ് ദാൻ ഡാഷ് പെർസെന്റ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് അനുസരിച്ച് എല്ലാ സൊസൈറ്റികളും ഡാഷ് പെർസെൻറ്റേജിൽ കുറയാത്ത റിസർവ് ഫണ്ടിലേക്ക് അറ്റാദത്തിൻ്റെ ഇത്ര ശതമാനം കൈമാറ്റം ചെയ്യണം. എത്ര ശതമാനമാണ്? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 25. എത്രയാണ്? 25% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട്. ആസ് പെർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എവറി സൊസൈറ്റി ഷാൾ ട്രാൻസ്ഫർ നോട്ട് ലെസ് ദാൻ 25% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൻ 57B ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത്. എന്താണ് സെക്ഷൻ 57 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ സെക്ഷൻ 57B ഇനി പറയുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഏത് കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. സെക്ഷൻ 57B ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. അടുത്ത ക്വസ്റ്റ്യൻ,
സെക്ഷൻ ഡാഷ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് റെസ്ട്രിക്ഷൻ ഓൺ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. അതായത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ഡാഷ് വകുപ്പ് നിരക്ക് നിയന്ത്രണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ലാഭത്തിന്റെ നിരക്ക് നിയന്ത്രണത്തെ കുറിച്ച് നിയന്ത്രിക്കുന്നു. ഓ, അത് ഏതാണ്, ഏത് വകുപ്പാണ്? ഓപ്ഷൻ എ 45, ഓപ്ഷൻ ബി 46, ഓപ്ഷൻ സി 47, ഓപ്ഷൻ ഡി 48. ഏതാണ്? 48 ആണ് അല്ലേ. സെക്ഷൻ 48 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് റെസ്ട്രിക്ഷൻ ഓൺ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഡാഷ് ഈസ് ദ ബേസിസ് ഓൺ വിച്ച് അഫിലിയേഷൻ ഫീ പേയബിൾ ബൈ സൊസൈറ്റീസ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് കാൽക്കുലേറ്റഡ്. അതായത് ഡാഷ് സംസ്ഥാന സഹകരണത്തിന് സൊസൈറ്റികൾ അടക്കേണ്ട അഫിലിയേഷൻ ഫീസ് യൂണിയനുകൾ കണക്കാക്കുന്നു. ഏതാണ് ഓപ്ഷൻ എ ഗ്രോസ് സെയിൽ പ്രോസീഡ്സ്, ഓപ്ഷൻ ബി ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്ഷൻ സി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി നെറ്റ് പ്രോഫിറ്റ്. ഏതാണ്? ആലോചിച്ച് നോക്കി. ഏതാണ്? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഇസ് ദ ബേസിസ് ഓൺ വിച്ച് അഫിലിയേഷൻ ഫീ പേയബിൾ ബൈ സൊസൈറ്റീസ് ടു സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഈസ് കാൽക്കുലേറ്റഡ്. The maximum amount of share capital that can be raised by a cooperative society by issuing share is called. അതായത് ഒരു സഹകരണ സൊസൈറ്റിക്ക് സമാഹരിക്കാൻ കഴിയുന്ന പരമാവധി ഓഹരി മൂലധനം ഓഹരി ഇഷ്യൂ ചെയ്യുന്നതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? നോമിനൽ ക്യാപിറ്റൽ, റിസർവ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, കേൾഡ് അപ്പ് ക്യാപിറ്റൽ. എങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി. നോമിനൽ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ഈ ഇനി പറയുന്നവ, ഈ താഴെ പറയുന്ന മൂന്ന് പ്രസ്താവനകൾ അത് ക്രോണോളജിക്കൽ ഓർഡറിൽ ക്രമീകരിക്കാനാണ് പറയുന്നത്. കാലക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ദ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ റെക്കമെൻഡ് ദ സെറ്റിംഗ് അപ്പ് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക് ബാങ്ക്സ് 1928. സെക്കൻഡ് വൺ, ഫെമിനിൻ കമ്മീഷൻ റെക്കമെൻഡേഷൻ ഓഫ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റൂറൽ അഗ്രികൾച്ചറൽ ബാങ്ക് 1901. തേർഡ് വൺ, ദ മെഹത്ത കമ്മിറ്റി അപ്പോയിന്റഡ് ഇൻ 1937 സ്പെസിഫിക്കലി റെക്കമെൻഡ് റീഓർഗനൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻ ആസ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ്സ്. അത് ക്രോണോളജിക്കൽ ഓർഡറിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കാലക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് കാലക്രമത്തിൽ ക്രമീകരിക്കുന്നത്? ആദ്യം ഏതാണ് വരേണ്ടത്? രണ്ടാമത്തെയാണ് വരേണ്ടത് അല്ലേ. ഫെമിനിൻ കമ്മീഷൻ റെക്കമെൻഡേഷൻ ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റൂറൽ അഗ്രികൾച്ചറൽ ബാങ്ക് 1901. അത് കഴിഞ്ഞ് വരേണ്ടത് ഒന്നാമത്തെ അല്ലേ. ദ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ റെക്കമെൻഡ് ദ സെറ്റിംഗ് അപ്പ് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക്സ് 1928. അത് കഴിഞ്ഞ് വരേണ്ട തേർഡ് മൂന്നാമത്തെ. ദ ബെഗത്ത കമ്മിറ്റി അപ്പോയിന്റഡ് ഇൻ 1937 സ്പെസിഫിക്കലി റെക്കമെൻഡ് റൈ ഓർഗനൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആസ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 2, 1, 3 അങ്ങനെയാണ് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോഡൽ കോപ്പറേറ്റീവ് ബിൽ ഓഫ് 1956. അതായത് ഈ 1956 മാതൃകാ സഹകരണ ബില്ല്, അതിനെ സംബന്ധിച്ച് മൂന്ന് പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, വാസ് കൺസീവ്ഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് എസ് ടി രാജ. സെക്കൻഡ് വൺ, ഗേവ് എംഫസിസ് ഓൺ ഡെമോക്രാറ്റിക് ഗവേൺസ്. തേർഡ് വൺ, റെസ്ട്രിക്റ്റഡ് ഫോർ ദ ഫ്രീഡം ടു ആക്റ്റീവ്ലി എൻഗേജ് ഇൻ ദ മാർക്കറ്റ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കി. ഓൺലി വൺ ആൻഡ് ടു ആർ ട്രൂ. ഒന്നാമത്തെയും രണ്ടാമത്തേതും ശരിയാണ്. അതായത് ഒന്നാമത്തെ എന്താണ്? എസ് ടി രാജയുടെ അധ്യക്ഷതയിൽ വിഭാവനം ചെയ്തു. രണ്ടാമത്തെ ഏതാണ്? ജനാധിപത്യ ഭരണത്തിന് ഊന്നൽ നൽകി. ആ രണ്ടെണ്ണമാണ് കറക്റ്റ് ആയിട്ട് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് വൺ ടു, രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്ന ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൻ്റെ അകത്ത് ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ളതെന്ന്? ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ, രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ളതാണ്. എന്നാൽ പ്രസ്താവന രണ്ട്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായ വിശദീകരണമല്ല പ്രസ്താവന ഒന്ന്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ദ മോഡൽ കോപ്പറേറ്റീവ് ആക്ട് ഓഫ് 1991 റെക്കഗ്
റെക്കഗ്നൈസ്ഡ് ദ നീഡ് ഫോർ എൻഹാൻസിങ് ദ പ്രൊഫഷണൽ മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. അതായത് 1991 സഹകരണ നിയമം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞു സഹകരണ സംഘങ്ങളുടെ എന്താണ് സഹകരണ സംഘങ്ങളുടെ പ്രൊഫഷണൽ മാനേജ്മെന്റ്. അടുത്ത് ദ മോഡൽ കോപ്പറേറ്റീവ് ആക്ട് ഓഫ് 1991 മാൻഡേറ്റഡ് കോപ്പറേറ്റീവ്സ് ടു ഹാവ് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് പോളിസീസ് എൻഷുറിംഗ് ദാറ്റ് എനിവൺ ഹൂ മീറ്റ്സ് ബേസിക് റിക്വയർമെന്റ് ക്യാൻ ജോയിൻ. 1991 മാതൃകാ സഹകരണ നിയമം സഹകരണ സ്ഥാപനങ്ങൾ നിർബന്ധമാക്കുന്നതിനും തുറന്നതും സ്വമേധയുള്ളതുമായ അംഗത്വങ്ങൾ ചേരാൻ കഴിയുന്ന അടിസ്ഥാന ആവശ്യകതകൾ നിറവേറ്റുന്നു. അങ്ങനെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ട് പ്രസ്താവനകൾ ശരിയാണ്, എന്നാൽ പ്രസ്താവന 2 ശരിയായ വിശദീകരണമല്ല പ്രസ്താവന 1. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. അടുത്ത ക്വസ്റ്റ്യൻ, the registration of a cooperative society shall stand cancelled and the cooperative society shall be deemed to have been dissolved and shall cease to exist as a cooperative body. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും സഹകരണ സംഘം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി പിരിച്ചുവിട്ടതായി കണക്കാക്കുകയും ഒരു കോപ്പറേറ്റീവ് എന്ന നിലയിൽ ഇല്ലാതാകുകയും ചെയ്യും. അപ്പോൾ അതിനെ സംബന്ധിച്ച് രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് രണ്ടെണ്ണത്തിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത് നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം അല്ലേ. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്? ഒള്ളി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റൈറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. വെൻ സച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിവൈഡ്സ് ഇറ്റ്സെൽഫ് ഇൻ ടു 2 or more കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അത്തരം സഹകരണ സംഘങ്ങൾ രണ്ടോ അതിലധികമോ സഹകരണ സംഘങ്ങളായി വിഭജിക്കുമ്പോൾ ആണ് അത് സൊസൈറ്റികൾ. അടുത്ത ദോഷം, ആസ് പെർ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 ഹൂ ഹാസ് ദ അതോറിറ്റി ടു ഇഷ്യൂ ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി 1984 പ്രകാരം ആർക്കാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ളത്? ആർക്കാണ്? ആർക്കെങ്കിലും അറിയാവോ? സെൻട്രൽ രജിസ്ട്രാർ, കൺസേൺഡ് സ്റ്റേറ്റ് രജിസ്ട്രാർ, കൺട്രോൾഡ് കൺട്രോളർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബവ്. ആർക്കാണ്? സെൻട്രൽ രജിസ്ട്രാർക്കാണ് അല്ലേ. സെൻട്രൽ രജിസ്ട്രാർ. ഇൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെന്റ് ആക്ട് 2023 വിച്ച് സെക്ഷൻ വാസ് അമെൻഡഡ് ടു ദ ഇൻക്ലൂഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. 2023 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ഭേദഗതി നിയമം ഏത് വകുപ്പിലേക്കാണ് ഭേദഗതി വരുത്തിയത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ഉൾപ്പെടുത്തണോ, അത് ആണ് അതിന്റെ അകത്ത്. 2023 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ഭേദഗതി നിയമം ഏത് വകുപ്പാണ് ഭേദഗതി വരുത്തിയത്? ഏതാണ്? സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4, നൺ ഓഫ് ദി എബവ്. സെക്ഷൻ 2 ആണ് അല്ലേ. ഇൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെന്റ് ആക്ട് 2023 വിച്ച് സെക്ഷൻ വാസ് അമെൻഡഡ് ടു ഇൻക്ലൂഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്? സെക്ഷൻ 2. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.